Hi friends, question and the video like a good arkansas. In the Tamil topic, 10th level preliminary examination. Monangatum, Nalangatum practice. I previous question paper. Anna the Lamba question in Chaydarno, Ambadosians in the Bakin Moka. Ambatun Mamate question, would a bulb in the Niram Chopan angle, vapor lamp in Narachik in the Badagam, A the Idik Utram B on a nitrogen. Chuda American will Seria Prastavanel A the La. The answer B and One Rende Mune Eniva. Either Unamata Garhiga Avishal Kaila Vaidi Dalavo, Idnutinupo Voltane. Render Electric Fuse Wire La Pradana Kadangal, Tin, Lead, Envene. Moon Garhiga Circuit Ule, Yerthware Neneram Pachana. Limunana Seri. അടുത്തത് 53 ഒരു മെഗാവാട്ട് എന്നത് ഡാഷ് ആവുന്നു ഉത്തരം ഡി 10 ലക്ഷം വാട്ട് 54 കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമാകുന്നത് ഉത്തരം എ പ്ലവക്ഷമബലം 55 നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നു ചലനവുമായി ബന്ധപ്പെട്ട ഏത് പ്രതിഭാസമാണ് ആയതിന് കാരണം ഉത്തരം ബി ജഡത്വം ഇനേർഷ്യ 56 ഫ്ലഷ് ടാങ്ക് വാഹനത്തിന്റെ ഹൈഡ്രോളിക് ബ്രേക്ക് എന്നിവയുടെ പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കിയിരിക്കുന്ന നിയമം ഏതാണ് ഉത്തരം സി പാസ്കൽ നിയമം 57 ഒരു ഗ്ലാസിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ഗ്ലാസിലെ ജലത്തിന്റെ അളവ് ഉത്തരം സി മാറ്റമില്ലാതെ തുടരുന്നു 58 ചുവടെ പറയുന്നതിൽ ഏതാണ് ആക്കത്തിന്റെ യൂണിറ്റ് മൊമെന്റം ഇതിന്റെ ആൻസർ എ ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അമ്പത്തൊമ്പത് ആറ്റത്തിന്റെ പ്ലംബുട്ടിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ചുവടെ പറയുന്നവയിൽ ആരാണ് ഉത്തരം എ ആണ് ജെ ജെ തോംസൺ 60 ഫെർമീം എന്ന മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ 100 ആണ് ആറ്റോമിക് നമ്പർ എന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഉത്തരം എ ആണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 61 ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഡി 18 62 ഫ്ലൂറിൻ ക്ലോറിൻ ഡോമിൻ എന്നീ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരം സി ഹാലോജനുകൾ 63 ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പിൽ വരുന്ന അലസവാതകങ്ങളുടെ ഒരാറ്റത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് എത്രയാണ് ഉത്തരം സി 0 64 ചിലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഡി സോഡിയം നൈട്രേറ്റ് 65 ചുവടെ വരുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് ഉത്തരം സി പഞ്ചസാര കത്തി കരിയാവുന്നത് 66 ജലത്തിന്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ചുവടെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം എ എഥിലിൻ ഡൈ അമീൻ ടെട്ര അസറ്റേറ്റ് 67 ഒരു ട്രോയ് ഔൺസ് എന്നത് എത്ര ഗ്രാം സ്വർണമാണ് ഉത്തരം സി 31.1 ഗ്രാം 68 കണ്ണീർ വാതകത്തിന്റെ രാസനാമം ചുവടെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ബി ക്ലോറോ അസറ്റോഫിനോൺ 69 ചുവടെ പറയുന്നവയിൽ ഏതാണ് ആർ എൻ എയിലെ നൈട്രജൻ ബേസുകളിൽ ഉൾപ്പെടാത്തത് ഉത്തരം സി തൈമീൻ 70 ചുവടെ പറയുന്ന നേത്രരോഗങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് കണ്ടെത്തി ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഉത്തരം സി ആണ് A2 B4 C1 D3 അതായത് എ വണ്ണാന്തത ഡാൽട്ടനിസം ബി വിഷമദൃഷ്ടി അസ്റ്റിഗ്മാറ്റിസം സി ഹ്രസ്വദൃഷ്ടി മയോപിയ ഡി ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപിയ 71 ചുവടെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇതിന്റെ ആൻസർ ഡി ആണ് 1, 2, 3, 4 എന്നിവ 1 ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്ന റെറ്റിനയ്ക്ക് മുൻപിലാണ് 2 പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് തിമിരം കാറ്ററാക്ട് എന്ന അവസ്ഥയ്ക്ക് കാരണം 3 കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈൻ 4 ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയ്ക്ക് പുറകിലാണ് അപ്പോൾ തന്നിരിക്കുന്നത് 4 ശരിയാണ് 72 ഡൗൺ സിൻഡ്രോം
മംഗോളിസം എന്ന ജനിതക രോഗത്തിന്റെ കാരണം ചുവടെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം സി, സരൂപ ക്രോമസോമുകൾ ഒന്ന് കൂടുന്നു, 45 എണ്ണം. 73. ചുവടെ വന്നിരിക്കുന്ന പഠനശാഖകൾ, അവ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ സി ആണ്, A1, B2, C3, D4. അതായത് എ പിസിക്കൾച്ചർ, മത്സ്യകൃഷി, ബി സെറികൾച്ചർ, പട്ടണ കൃഷി, സി കൂണിക്കൾച്ചർ, ശാസ്ത്രീയമായ മുയൽ വളർത്തൽ, ഡി ഒലേറികൾച്ചർ, പച്ചക്കറി വളർത്തൽ. അപ്പൊ തന്നിരിക്കുന്നതിനാലും ശരിയായ രീതിയിലാണ്. 74. സിന്ധു നദീതട നിവാസികൾക്ക് അറിവില്ലായിരുന്ന മൃഗം ഏതാണ്? ഉത്തരം ബി, കുതിര. 75. അഹം ബ്രഹ്മാസ്മി എന്ന മഹത്വാക്യം ഉൾക്കൊള്ളുന്ന വേദം? ഉത്തരം ബി, യജുർവേദം. 76. ജൈനമതത്തിന്റെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം സി, ശരിയായ വിശ്വാസം, ശരിയായ ജ്ഞാനം, ശരിയായ പ്രവൃത്തി. 77. കൗഡിലിന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം ഡി, രാഷ്ട്രതന്ത്രം. 78. പ്രശസ്തമായ മെഹ്റൌളി ശാസനം ഡൽഹിയിൽ സ്ഥാപിച്ച ഭരണാധികാരി ചുവടെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം സി, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. 79. ഹർഷന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി ആരായിരുന്നു? ഉത്തരം എ, ഹുയാൻ സാങ്. 80. സുൽത്താൻ ഭരണകാലത്ത് ഈടാക്കിയിരുന്ന പ്രധാന നികുതിയായ ഖംസ് ഏതുതരം നികുതിയാണ്? ഉത്തരം സി, യുദ്ധാനന്തം കൊള്ളം മുതലായി കൈവശപ്പെടുത്തുന്നതിന്റെ 1/5 ഭാഗം സർക്കാരിലേക്ക് നികുതിയായി നൽകിയിരുന്നത്. 81. ആരുടെ സ്മരണക്കായാണ് അക്ബർ ചക്രവർത്തി ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം പണികഴിപ്പിച്ചത്? ഉത്തരം ഡി, ആത്മീയ ആചാര്യനായ സലിം ചിസ്തയുടെ സ്മരണയ്ക്കായി. 82. ജീവിക്കുന്ന സന്യാസി ലൈവിംഗ് സെയിന്റ് എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി ആരാണ്? ഉത്തരം എ, ഔറംഗസീബ്. 83. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ബി, 1912 ബെങ്കിപ്പൂർ സമ്മേളനം. 84. ചുവടെ പറയുന്നവൽ ശരിയായത് ഏതല്ല? ഉത്തരം ഡി, 1, 2, 3, 4 എന്നിവ. 1. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 2. കേരള ഗാന്ധി കെ കേളപ്പൻ. 3. മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ. 4. അഭിനവ ഗാന്ധി അണ്ണ ഹസാരെ. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. 85. ചുവടെ പറയുന്നതിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം സി, ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വ്യവസ്ഥ ചെയ്തു. 86. ചുവടെ പറയുന്നതിൽ ഇന്ത്യയിലുള്ള ഏതെല്ലാം ദേശീയോദ്യാനങ്ങളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്? ഉത്തരം എ ആണ്, 1, 3, 4 എന്നിവ. 1. വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ്. 3. ഹിയോലാദിയോ രാജസ്ഥാൻ. 4. സുന്ദർബൻ പശ്ചിമ ബംഗാൾ. 87. ചുവടെ പറയുന്ന ഇരുമ്പുരുക്കു ചാലകൾ അവയുടെ പ്രവർത്തനത്തിന് സഹായം നൽകിയ വിദേശ രാജ്യങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതല്ല? ഉത്തരം ബി, 1, 2, 3, 4 എന്നിവ. 4 പ്രസ്താവനയും ശരിയാണ്. 1. ഭിലായി റഷ്യ. 2. ദുർഗാപൂർ ബ്രിട്ടൻ. 3. റൂർക്കേല ജർമ്മനി. 4. ബൊക്കാറോ റഷ്യ. 88. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം എ, 1986. 89. ഇന്ത്യയിൽ കാണുന്ന മണ്ണിനങ്ങളിൽ ഏതാണ് ഖാദർ, ഭങ്കർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്? ഉത്തരം സി, എക്കൽ മണ്ണ്. 90. പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിൽ? ഉത്തരം ബി, ആരവല്ലി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് PSC. അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായി പഠിക്കുക, കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തുക. അതുപോലെ നാളെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. കൂടാതെ ഇനി എഴുതാനുള്ള കൂട്ടുകാരും നന്നായി പഠിക്കുക, നമുക്ക് പുതിയ ക്ലാസ്സുകളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.